കള്ളനകത്തും കള്ളത്തരം ചൂണ്ടിക്കാട്ടിയവൻ പുറത്തുമായിരുന്ന പി സി ജോർജ് എംഎൽഎ ആയി കേരള കോൺഗ്രസിൽ തുടരാൻ കഴിയുമെന്ന് കരുതുന്നില്ല. യു ഡി എഫിൽ തുടരാൻ അനുവദിക്കുന്നില്ലെങ്കിൽ കാലുവാരി നിലത്തടിക്കുമെന്ന് ജോർജ് പറഞ്ഞു. വിഷയം ചൂണ്ടിക്കാട്ടി ജോർജ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. 9 കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടുന്നതിനെ കുറിച്ച് പി സി ജോർജ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഈ അഴിമതിക്കാരൻ എന്ന് പേരുദോഷമുള്ള കെ എം മാണി രാജിവെച്ച് അന്വേഷണം നേരിട്ട് തിരികെ വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തിരികെ വരാൻ മാർഗമൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ വന്നിരുന്നെങ്കിൽ അതായിരുന്നു അഭികാമ്യം എന്ന് ഞാൻ പറഞ്ഞു എന്നതാണ് എൻ്റെ പേരിലുള്ള തെറ്റ്. കട്ടന് കുഴപ്പമില്ല, കക്കാം കട്ടെന്ന് പറയാൻ പാടില്ലെന്ന് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. കേരള കോൺഗ്രസ് എമ്മിൽ എം എൽ എ ആയി തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പൂഞ്ഞാറിലെ ജനങ്ങൾ പറഞ്ഞാൽ എം എൽ എ സ്ഥാനം രാജിവെക്കും. പൂഞ്ഞാറിലെ ജനങ്ങളെ തീരുമാനിക്കണം, ഞാൻ ജനങ്ങളോട് പറയും. എന്നിട്ട് എം എൽ എ സ്ഥാനം രാജിവെക്കും, എന്തോ ചെയ്യാനാ? ആൾ കുറവാറ്റം തീർന്നല്ല. ഞാൻ യു ഡി എഫിൻ്റെ ഭാഗമാണ്, എന്നാൽ യു ഡി എഫിൽ നിൽക്കാൻ വിടുന്നില്ലെങ്കിൽ പിടിച്ചു വലിച്ച് നിലത്തടിക്കും. ഞാൻ യു ഡി എഫിൻ്റെ ഭാഗമാണ്, യു ഡി എഫിൽ നിൽക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർത്തുകാരെ പൊക്കോളാൻ പറഞ്ഞാലും ഞാൻ ഒന്നുകൂടെ കരയും യു ഡി എഫ് നിൽക്കാൻ വേണ്ടി. കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചേച്ച് കാല് മാറാൻ നമ്മൾ മര്യാദയല്ലേ, അത് ചെയ്യാൻ പാടില്ല. യു ഡി എഫ് നിൽക്കണമെന്ന് പറയും, എന്നിട്ടും മാണി യു ഡി എഫ് നിർത്തുക ചവിട്ടും തൊഴിയാണെങ്കിൽ പിന്നെ ആ കാലെ പിടിച്ച് വലിക്കും, അത്ര തന്നെ. പിന്നെയും ചവിട്ടിയാൽ കാലെ പിടിച്ച്. മാണി മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മുരട്ട് കിളവന്റെ സ്വഭാവമാണ് മാണിക്ക്. മുഖ്യമന്ത്രിയെ പറ്റിയോ ആഭ്യന്തരമന്ത്രിയെ പറ്റിയോ അല്ലെങ്കിൽ വ്യവസായമെന്നതിനെ പറ്റി ഒരു പരാതിയും, അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചെങ്കിൽ മൊരട്ട് കളവൻ്റെ സ്വഭാവമായിരുന്നു ഇത്, വേറും മൊരട്ട് കളവൻ. കള്ളുഷാപ്പുകാർ കൊടുത്ത കാശ് സരിത തട്ടിക്കൊണ്ടുപോയല്ലോ എന്ന് കെ എം മാണിക്ക് ജോർജിൻ്റെ പരിഹാസം. ആ കള്ളുഷാപ്പുകാർ കൊടുത്ത കാശ് മുഴുവൻ അവൾ തട്ടിക്കൊണ്ട് പോയി, എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും? അത് പോയി അത് ബാക്കി മേടിച്ച് ബാക്കിയോട് ചർച്ച ചെയ്തോണ്ടാ മതി. 9 തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ ജനങ്ങളോട് കാര്യങ്ങൾ പറയുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി. 9 ഞാനിവിടെ തിരുവനന്തപുരത്ത് ജനങ്ങളോട് കാര്യങ്ങൾ പറയും, ജനങ്ങളോട്. 9 വൈകുന്നേരം ഗാന്ധി പാർക്കിൽ ജനങ്ങളോട് കാര്യം പറയും. റിപ്പോർട്ടർ തിരുവനന്തപുരം.